Hello friends, welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു മൂന്ന് നാല് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്സ് ആണ്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് കാണാം, നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പൊ ഇതാ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളതാണ് കല്ലുപ്പ്. ഇപ്പൊ കല്ലുപ്പ് നിങ്ങളെ പൊടി പോവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് കല്ലുപ്പ് എടുത്തുന്നല്ലോ, അതിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ടാരി. അപ്പോൾ അതിന് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചരി കാര്യങ്ങളൊന്നുമല്ല, ചോറ് വെക്കുന്ന അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആ പച്ചരി ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ചോറിൻ്റെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ മൂടി വെക്കുന്ന പോലെ മൂടി വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട പിടിക്കുന്ന ഒരു പ്രശ്നം കാണൂല. നല്ല രീതിയിൽ അത് എങ്ങനെയാണ് ആ ഒരു ഉപ്പിരിക്കുന്നത് അതുപോലെ തന്നെ കിട്ടും. തീർച്ചയായിട്ടും നല്ലൊരു ടിപ്പാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ ഇതിങ്ങനെ നന്നായിട്ട് കട്ട പിടിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മളെ പൊടിപ്പാണെങ്കിലും ഇതുപോലെ ഉണ്ടാവും. പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടാണ് ഉണ്ടാവുക. അത് പലരും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് കട്ട പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്ക്. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികവും ഒന്നെങ്കിൽ നമ്മൾ പുഡിങ് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പായസത്തിൽ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ നമുക്ക് പായസത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരുന്ന ആ ഒരു ബാലൻസ് വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതുപോലെ നമ്മൾ എടുത്ത് ഒഴിച്ചു കൊടുത്താലും അതിലിങ്ങനെ കുറച്ച് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ പായസമൊക്കെ ആണെങ്കിൽ ചൂടുണ്ടാവില്ല, ഒന്ന് ഈ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കി കൊടുത്താൽ അത് അതിൽ പോയി കിട്ടും. പക്ഷെ പുഡിങ് കേക്കിലൊന്നും അത് പറ്റില്ല, അത് ചൂടല്ലായിരിക്കുമല്ലോ, അതൊക്കെ കുറച്ച് തണുത്തിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു സംഭവം ഒന്നെങ്കിൽ നമ്മൾ കഴിക്കണം അല്ലെ പിള്ളേർക്കെല്ലാം കൊടുക്കണം, പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഇത് കളയണം. അപ്പോൾ ഇത്രയോരോ സംഭവം ഇതിലുണ്ടാവും. അതായത് ഒരു അര ടീസ്പൂൺ അടുത്തോളം തന്നെ ഇതിൽ കാണും നമ്മൾ കൂട്ടി എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ. അപ്പം ഇത് നമുക്ക് ഈ ഒരു സ്പൂണിൽ ഇങ്ങനെ പറ്റി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ മൊത്തമായിട്ട് നമുക്ക് എടുക്കാനുള്ള, അതായത് ഈ ഒരു കോരി എടുക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. വേറെ ഒന്നല്ല, നമ്മളൊരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് ചെറുതായിട്ട് ഒരു ടേസ്റ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇവിടൊക്കെ സ്പൂണിൻ്റെ എല്ലാ അറ്റത്ത് വരെ നമുക്ക് എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇങ്ങനെ നമ്മൾ കോരിയെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എന്താ പറയുക, പിന്നെ ഈ ഒരു രീതിയിൽ സ്പൂണിലൊന്ന് മൊത്തമായിട്ട് ആവാതെ നമുക്ക് നന്നായിട്ട് തന്നെ കോരിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കോരിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടാ, ഈ ഒരു രീതിയിലാണ് ആയി കിട്ടുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള ഒരു ടിപ്പല്ലേ, കണ്ട ഇത്ര പണിയല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ തന്നെ പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പകുതി മുക്കാലും അങ്ങനെ കളയേണ്ട ആവശ്യം വരില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇത് അത്ര പേർക്കൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് ചായ കുടിക്കുന്നവരായിരിക്കും പലരും. അപ്പോൾ ഇതുപോലത്തെ ടീ ബാഗൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടീ ബാഗ് ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ചായ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിത് മാറ്റി വെക്കുക. കളയാതെ ഇത് മാറ്റി വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കുക. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് തണുപ്പിച്ചെടുത്തിട്ട് നമ്മളെ കണ്ണിന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഇരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുണ്ടാകുന്ന ഒരു കറുപ്പ് നിറക്കൽ അതൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും. നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കറുപ്പ് നിറമൊന്നും മാറിക്കിട്ടൂല കേട്ടോ. നമ്മളൊരു കുറച്ച് നാൾ, അതായത് ഒരു 10-15 ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചുമ്മാ നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും നിൽക്കരുത്, മാറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 10-15 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇത് നല്ല ഗുണങ്ങളോട് കൂടിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, നമ്മളെ സ്കിന്നിനൊക്കെ നല്ലതാണ്. അപ്പോൾ ചായപ്പൊടി യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം.
നമ്മൾ യൂസ് ചെയ്ത് എടുത്തിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ നമ്മളിപ്പം നമ്മളൊരു തേങ്ങ മുറിച്ച് അതിൻ്റെ ഒരു പകുതി, നമുക്കൊരു പകുതി മതിയായിരിക്കും. ഒരു ഒന്നോ രണ്ടോ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് രണ്ട് ഒരു പിന്നെ അതായത് ഒരു മുറി, ഒരു തേങ്ങയുടെ ഒരു പകുതി മുറി മാത്രം മതി. അപ്പോൾ ഇതുപോലെ ബാക്കി വരുന്ന ഒരു മുറി ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു എന്താ പറയുക ഒരു ഫ്രഷോടെ തന്നെ നമുക്ക് കിട്ടൂല. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ മാറ്റാനുള്ള, അതായത് നല്ല നമ്മൾ അന്ന് തന്നെ പൊളിച്ചെടുത്ത പോലെ തേങ്ങ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് തടവി കൊടുക്കുക. കുറച്ച് മതി, ഒരുപാടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ഉപ്പ് തടവിട്ടിട്ട് നമുക്കെന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ താഴത്താണ് കേട്ടോ വെക്കേണ്ടത്, നമ്മൾ അടിച്ച് ഒരു പാത്രത്തിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമ്മൾ വെച്ചുകൊടുത്താൽ പിറ്റേ ദിവസവും നല്ല അതുപോലെ തന്നെ നമ്മൾ അന്ന് പൊട്ടിച്ചെടുത്ത പോലെ തന്നെ തേങ്ങായി കിട്ടും. അതായത് എങ്ങനെയാണോ ഉണ്ടായതല്ലോ അങ്ങനെ തന്നെ കിട്ടും. ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഒരു ചില ടൈമിൽ അതിങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരു എണ്ണമഴം പോലെയൊക്കെ കാണും, അതൊന്നും ഉണ്ടാവില്ല, നല്ല പൊളിച്ച തേങ്ങ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. മല്ലിയില നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ നമുക്ക് ഒരു മാസത്തോളം വെക്കാനുള്ള ഒരു ടിപ്പാണ്. അതായത് നമ്മൾ പലരും ഇതുപോലെ ഇങ്ങനെ ബോക്സിലും അതുപോലെ തന്നെ പിന്നെ ബോട്ടിലൊക്കെ ആക്കി വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ. എന്നാൽ പോലും അത് നമുക്ക് നല്ല രീതിയിൽ ഒരു കൂടുതൽ കാലമൊന്നും കിട്ടില്ല. അതായത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു ഇല തന്നെയാണ് മല്ലിയില. നമ്മൾ പൊതീനയിലേക്കാളും കൂടുതലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ഫ്രഷോടെ ഉണ്ടാക്കുക. അതായത് നമുക്ക് മല്ലി പിന്നെ പാകിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. വളരെ പെട്ടെന്നാവും, കാരണം ഇത് നല്ല എന്താ പറയുക നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തത് കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകളാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചത്. അതായത് ഞാൻ ഒരു ആഴ്ചത്തോളം ഇതിന് വേണ്ടിയിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതിപ്പോൾ എടുത്ത് ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റീൽ പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് ഒരു മാസം പോലെ അതിൽ കൂടുതൽ കിട്ടും. പക്ഷെ നമുക്ക് ഒരു മാസം നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ടുള്ള ഇലാണെങ്കിൽ ഒരു മാസം കൊണ്ടേ നമുക്ക് തീരും. അപ്പോൾ അതുകൊണ്ട് ഒരു മാസം മതി. അപ്പോൾ ഒരു മാസം വരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതിലേറെ ഉണ്ടാവും, അതിലേറെ ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിൽ തന്നെ തീരാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു മറ്റേ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുക. സ്റ്റീൽ പാത്രത്തിൽ വെച്ചു കൊടുത്താൽ നല്ല അതായത് നല്ല നന്നായിട്ട് നമുക്ക് നീണ്ടു കിട്ടും. നല്ല കുറേ ദിവസം നമുക്കിങ്ങനെ കീപ്പ് ചെയ്യാം നമ്മളെ ഫ്രിഡ്ജിൽ തന്നെ. അപ്പോൾ താഴെ തന്നെ വെച്ചു കൊടുക്കട്ടെ, മേലെയിലൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ ഞാൻ ഫ്രഷ് ആയിട്ടാണ് ചെടികളൊക്കെ അതായത് ഈ പറഞ്ഞിട്ടുള്ള മല്ലിയിലയൊക്കെ നട്ട് വളർത്താറ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്കിനി നല്ലൊരു ടിപ്പുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.